Hello friends, ellavarkkum PSC tips and tricks like swagatham. Nammal indu nokkunnathu 13th theyathi degree level preliminary pariksha ezhuthan pogunnavarkku vendittulla class aanu. Adayathu 30th theyathi nadana degree level preliminary parikshaykku ettavum koodal chodyangal chodichittundayirunnathu +1 +2 classukalile text bookukalil ninnaanu. Appo iniyulla divasam 13th theyathi examinu thayyaaredukkunnavar +1 +2 text bookukalkku importance koduthittu padikkanam ennu paranju. Pakshe ee churungiya divasam kondu athrayum chapterukal history geography constitution ella bhagathu ninnulla chapterukal vaayichu theerkka ennu parayunnathu കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓരോ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഓരോ ചാപ്റ്ററുകളും ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് ക്യാപ്സ്യൂൾ രൂപത്തിൽ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിട്ടുള്ള ഭാഗം കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7 ചാപ്റ്ററോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 7 വീഡിയോ ആയിട്ട് 7 ചാപ്റ്ററോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 8th പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിനുശേഷം മാത്രം ഇതിലോട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. 1950 ജനുവരി 26 ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഭരണഘടനാ ഭേദഗതികളെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368 ആണ്. ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും വിവാദപരമായത് 42nd ഭേദഗതിയാണ്. ഓക്കെ, വിവാദപരമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി 42nd ഭേദഗതിയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെൻ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്ന ഭാഗം. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങൾ ഏതെല്ലാം? ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഭരണഘടനയിൽ പുതിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ചില വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ ഏതെങ്കിലും വകുപ്പുകൾ റദ്ദാക്കുകയോ ചെയ്യുന്നതിനെയാണ് ഭേദഗതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ഭേദഗതി? ഭരണഘടനയിൽ പുതിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ചില വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ ഏതെങ്കിലും വകുപ്പുകൾ റദ്ദാക്കുകയോ ചെയ്യുന്നതിനെയാണ് ഭേദഗതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. ഓക്കെ, പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 368 ഭേദഗതികളെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഓക്കെ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 ഭേദഗതികളെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ അയവുള്ളതും ചില ഭാഗങ്ങൾ ദൃഢമായതുമാണ്. ഓക്കെ, ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ഫ്ലെക്സിബിൾ, അയവുള്ളതാണ്, ചില ഭാഗങ്ങൾ ദൃഢമായത് അല്ലെങ്കിൽ റിജിഡ് ആണ്. അതുകൊണ്ട് തന്നെ 3 രീതികളിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്താം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഭേദഗതിക്ക് നമുക്ക് 3 രീതിയിലാണ് മാറ്റം വരുത്താനായിട്ട് പറ്റുന്നത്. പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടുകൂടിയുള്ള ഭരണഘടനാ ഭേദഗതി, പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടിയുള്ള ഭേദഗതി, പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയുള്ള ഭേദഗതി. 1, കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതി. 2, പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടിയുള്ള ഭേദഗതി. 3, പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയുള്ള ഭേദഗതി. ഇതാണ് 3 തരത്തിൽ ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ളത്. അപ്പോൾ ആദ്യത്തേത് കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി എന്ന് വെച്ചാൽ ഭരണഘടനയിലെ ചില വകുപ്പുകളെ പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം കൊണ്ട് ഭേദഗതി ചെയ്യാൻ പറ്റും. പാർലമെൻറ്റിൻ്റെ 2 സഭകളും കേവല ഭൂരിപക്ഷത്തോടെ പാസാക്കുന്ന ഇത്തരം ഭേദഗതി ബില്ലുകൾ പ്രസിഡൻ്റ് അനുമതി നൽകുന്നതോടുകൂടി നിയമമാകുന്നു. ഭരണഘടനയുടെ ഈ ഭാഗം വളരെ അയഞ്ഞതാണ്. ഓക്കെ, ഭേദഗതിയുടെ നടപടിക്രമവും വളരെ ലളിതമാണ്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, സ്ഥാനങ്ങളുടെ പേര്, അതിർത്തി എന്നിവയിൽ മാറ്റം വരുത്തുക, പൗരത്വം സംബന്ധിച്ച വകുപ്പുകൾ എന്നിവ ഇത്തരം ഭേദഗതിക്ക് ഉദാഹരണമാണ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതിക്ക് ഉദാഹരണം ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് കേവല ഭൂരിപക്ഷത്തോടു കൂടിയിട്ടുള്ള ഭേദഗതി? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, സംസ്ഥാനങ്ങളുടെ പേര്, അതിർത്തി എന്നിവയിൽ മാറ്റം വരുത്തുക, പൗരത്വം സംബന്ധിച്ചിട്ടുള്ള വകുപ്പുകൾ എന്നിവയാണ് കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതിക്ക് ഉദാഹരണം. അടുത്തത് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി.
ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ മാറ്റം വരുത്താൻ പാർലമെന്റിന്റെ 3/2 ഭൂരിപക്ഷം അഥവാ പ്രത്യേക ഭൂരിപക്ഷം വേണം. പാർലമെന്റിന്റെ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് ചില ഭാഗങ്ങൾ മാറ്റം വരുത്താനായിട്ട് പറ്റുകയുള്ളൂ. ഇരു സഭകളിലും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 3/2 ഭാഗം അംഗങ്ങളുടെ പിന്തുണയ്ക്കാണ് പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇരുസഭകളിലും ഹാജരായിട്ട് വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 3/2 ഭാഗം അംഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെയാണ് പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടുകൂടിയുള്ള ഭേദഗതി. ഓക്കെ, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം, അത് കൂടാതെ തന്നെ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടുകൂടിയുള്ള ഭേദഗതി അതെന്താണെന്ന് വെച്ചാൽ, ഭരണഘടനയിലെ ചില വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം എന്ത് വേണം? ഇന്ത്യയിലെ പകുതിയിലധികം സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെ അംഗീകാരവും കൂടെ വേണം. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം എന്ന് വെച്ചാൽ 3/2 ഭാഗം പിന്തുണയ്ക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പകുതിയിലധികം സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെ അംഗീകാരവും ആവശ്യമാണ്. ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ഭേദഗതി ചെയ്യാൻ പ്രയാസമാണ് എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ദൃഢമാണ്, ചിലത് ഭേദഗതി ചെയ്യാനായിട്ട് പാടാണ്. അപ്പൊ അതിനെയാണ് ദൃഢമായത് എന്ന് പറയുന്നത്. അപ്പൊ ഭേദഗതി ചെയ്യാൻ പറ്റുന്നതിനെ അയവുള്ളവ, ഫ്ലെക്സിബിൾ എന്ന് പറയും. അല്ലാത്തതിനെ ദൃഢം അല്ലെങ്കിൽ റിജിഡ് എന്നാണ് പറയുന്നത്. ഭരണഘടനയിലെ ഫെഡറൽ ഘടന, മൗലികാവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കപ്പെടുന്നത് ഇതിലൂടെയാണ്. അപ്പൊ ഭേദഗതി ചെയ്യാൻ പറ്റാത്തവ അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ളത് ഏത് വരുന്നത്? മൗലിക അവകാശങ്ങൾ, ഫെഡറൽ ഘടന എന്നിവ റിജിഡ് ആയിട്ടുള്ള, ദൃഢമായിട്ടുള്ള ഭരണഘടന വരുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടനാ ഭേദഗതികളെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും വിവാദപരമായത് 42 ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങൾ ഏതെല്ലാം? ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് നടപടിക്രമങ്ങൾ? പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടുകൂടിയുള്ള ഭരണഘടനാ ഭേദഗതി, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടിയുള്ള ഭേദഗതി, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയുള്ള ഭേദഗതി. പിന്നെ പറഞ്ഞു എന്താണ്, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണെന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 368 ഭേദഗതികളെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ചില ഭാഗങ്ങൾ, ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ അയവുള്ളതാണ്, ഭേദഗതി ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഭേദഗതി ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളതാണ് ദൃഢമായുള്ളത് അല്ലെങ്കിൽ റിജിഡ്. അതിന് എക്സാമ്പിളാണ് എന്ന് പറഞ്ഞത് മൗലിക അവകാശങ്ങൾ, അതുപോലെ തന്നെ ഫെഡറൽ ഘടന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കുക. ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടാം. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് അത് പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക. ലിങ്ക് ഓപ്പൺ ചെയ്യാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC Tips & Tricks എന്ന് അടിച്ചു കൊടുത്താൽ മതി, വന്നോളും. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കുക, എക്സാമിന് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ജിയോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ് അതിൻ്റെ എല്ലാം തന്നെ ചാപ്റ്ററുകളുടെ ഇതുപോലത്തെ നോട്ട്സ് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം വീഡിയോ കണ്ട് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.